പലപ്പോഴും ജീവിതത്തിൽ ഒരു ജോലി ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയ കുറേ സമയങ്ങളെ ഓർത്ത് നമുക്ക് വിഷമമുണ്ടാവുക. അങ്ങനെ നിങ്ങൾ വിഷമിക്കാതിരിക്കാനും നമ്മുടെ കുഞ്ഞു മക്കളെ ചെറുപ്രായത്തിൽ തന്നെ നല്ല അറിവുള്ള മക്കളാക്കി വളർത്താനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ പരിസ്ഥിതി ദിനക്വിസ് ഭാഗം 30 സ്വാഗതം. ചോദ്യം 1, വളർച്ചയെ സഹായിക്കുന്ന ഗ്രന്ഥി അഥവാ ഗ്ലാൻഡ് ഏതാണ്? ഉത്തരം, പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഓർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ചോദ്യം ഒരിക്കൽ കൂടി, വളർച്ചയെ സഹായിക്കുന്ന ഗ്രന്ഥി ഏത്? ഉത്തരം, പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഓർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ചിത്രത്തിലെ ഒരു ചുവന്ന സ്പോട്ട് പോലെ കാണുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ചോദ്യം 2, മാസ്റ്റർ ഗ്രന്ഥി ഓർ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അഥവാ ഗ്ലാൻഡ് ഏതാണ്? ഉത്തരം, പീയൂഷ ഗ്രന്ഥി. പീയൂഷ ഗ്രന്ഥിയുടെ ഇംഗ്ലീഷ് വേർഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ചിത്രത്തിൽ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ചോദ്യം ഒരിക്കൽ കൂടി, മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീയൂഷ ഗ്രന്ഥി. ചോദ്യം 3, മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹസങ്കരം ഏതാണ്? ഉത്തരം, ഓട്. ചോദ്യം ഒരിക്കൽ കൂടി, മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച ലോഹസങ്കരം എന്ന് വെച്ചാൽ പല മെറ്റൽസിൻ്റെയും കൂടിയുള്ള ഒരു മിശ്രിതം, അത് ഏതാണ്? ഉത്തരം, ഓട് അഥവാ ബ്രോൺസ്. ചോദ്യം 4, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അർബുദം ബാധിക്കാത്ത അവയവം ഏതാണ്? അർബുദം എന്ന് വെച്ചാൽ ക്യാൻസർ. മനുഷ്യ ശരീരത്തിലെ ക്യാൻസർ ബാധിക്കാത്ത അവയവമാണ് നമ്മുടെ ഹൃദയം. ചോദ്യം ഒരിക്കൽ കൂടി, മനുഷ്യ ശരീരത്തിൽ അർബുദം അഥവാ ക്യാൻസർ ബാധിക്കാത്ത അവയവം അഥവാ ഓർഗൻ ഏതാണ്? ഉത്തരം, നമ്മുടെ ഹാർട്ട് അഥവാ ഹൃദയം. ചോദ്യം 5, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്താണ്? ഉത്തരം, ഭീമൻ പാണ്ഡയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം. ചോദ്യം ഒരിക്കൽ കൂടി, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്താണ്? ഉത്തരം, ഭീമൻ പാണ്ഡയാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം. ചോദ്യം 6, പരിസ്ഥിതി പ്രവർത്തകനായ മസനോബു ഫുക്കുവോക്ക ഏത് നാട്ടുകാരനാണ്? ഉത്തരം, അദ്ദേഹം ജപ്പാനിലെ ഒരു കൃഷി ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനും കൂടിയാണ്. ചോദ്യം ഒരിക്കൽ കൂടി, പരിസ്ഥിതി പ്രവർത്തകനായ മസനോബു ഫുക്കുവോക്ക ഏത് നാട്ടുകാരനാണ്? ഉത്തരം, ജപ്പാൻ. അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത്. ചോദ്യം 7, പാദങ്ങളുടെ ഇടയിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷി ഏത്? പാദങ്ങൾ എന്ന് വെച്ചാൽ കാലുകൾ കേട്ടോ, കാലുകളുടെ ഇടയിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷി ഏതാണ്? ഉത്തരം, പെൻഗ്വിൻ. പറക്കാൻ കഴിയാത്ത പക്ഷിയായ പെൻഗ്വിനാണ് പാദങ്ങളുടെ ഇടയിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷി. ചിത്രം കണ്ടാലറിയാം കാലിൻ്റെ ഇടയിലാണ് മുട്ടകൾ വെച്ചിരിക്കുന്നത്. ചോദ്യം 8, കോഴിമുട്ട വിരിയാനെടുക്കുന്ന ദിവസം എത്രയാണ്? കോഴിയെ അടവച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാണ് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് വരിക? ഉത്തരം, 21 ദിവസം. കോഴിമുട്ട വിരിയാനെടുക്കുന്ന ദിവസം എത്രയാണ്? ഉത്തരം, 21 ദിവസമാണ് കോഴിമുട്ട വിരിയാനെടുക്കുന്ന സമയം, അല്ലെങ്കിൽ അത്രയും ദിവസം വേണം. ചോദ്യം 9, ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശു ഇനം ഏതാണ്? ഉത്തരം, വെച്ചൂർ പശു. ചോദ്യം ഒരിക്കൽ കൂടി, ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശു ഇനം ഏതാണ്? ഉത്തരം, വെച്ചൂർ പശു. ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം പൊക്കം കുറവാണ് അതിന്. ചോദ്യം 10, തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം, കാർബൺ ഡൈ ഓക്സൈഡാണ്
തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം. അതുകൊണ്ട് തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലും മറ്റും കാർബൺ ഡയോക്സൈഡാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി, തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ചോദ്യം 11, കണ്ണീർ വാതകം അഥവാ ടിയർ ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ഉത്തരം ക്ലോറോ അസെറ്റോഫിനോൺ ആണ് കണ്ണീർ വാതകം എന്നറിയപ്പെടുന്ന വാതകം. ചോദ്യം ഒരിക്കൽ കൂടി, കണ്ണീർ വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏത്? ഉത്തരം ക്ലോറോ അസെറ്റോഫിനോൺ. പ്രതിഷേധക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ പോലീസ് അവർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ചോദ്യം 12, ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമായ വാതകം ഏതാണ്? ഉത്തരം ക്ലോറിൻ. ഒരിക്കൽ കൂടി, ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമായ വാതകം ഏതാണ്? ഉത്തരം ക്ലോറിൻ ആണ്. നമ്മുടെ വീടുകളിലെ കിണറുകളിലും അതുപോലെ പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ക്ലോറിനേറ്റഡ് ആയ വാട്ടറാവും ലഭിക്കുക, ശുദ്ധീകരിച്ച വെള്ളം. ചോദ്യം 13, ഇടിമിന്നലിൻ്റെ സമയത്ത് വായുവിൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം നൈട്രിക് ഓക്സൈഡ്. ചോദ്യം ഒരിക്കൽ കൂടി, ഇടിമിന്നലിൻ്റെ സമയത്ത് വായുവിൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം നൈട്രിക് ഓക്സൈഡാണ് ഇടിമിന്നലിൻ്റെ സമയത്ത് വായുവിൽ ഉണ്ടാകുന്ന വാതകം. ചോദ്യം 14, ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏത്? ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരു ചീത്ത മണമാണ് അല്ലെങ്കിൽ ദുർഗന്ധമാണ് അല്ലേ. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള മണമുള്ള വാതകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡാണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം. ചോദ്യം 15, ആദ്യമായി വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? വൈദ്യശാസ്ത്രം എന്ന് വെച്ചാൽ മെഡിസിൻ കേട്ടോ. ഉത്തരം ഹർ ഗോവിന്ദ് ഖുരാന. ചോദ്യം ഒരിക്കൽ കൂടി, ആദ്യമായി വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഹർ ഗോവിന്ദ് ഖുരാനയാണ് ആദ്യമായി വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. ഇപ്പോൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അല്ല നിങ്ങളുടെ വീട്ടിലെ മക്കൾക്കോ എല്ലാ ദിവസവും കുറച്ച് ചോദ്യങ്ങൾ പഠിച്ച് എന്നാൽ പഠനത്തിൻ്റെ വിരസതയില്ലാതെ അവരുടെ പൊതുവിജ്ഞാനത്തിൻ്റെ ശേഖരം ഓരോ ദിവസവും കുറച്ച് കുറച്ചായി കൂട്ടിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജി കെ ആൻഡ് ഡ്രീംസ് എന്ന ഈ ചാനൽ ഉള്ളത്. ഈ ചാനലിലെ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുകൾ നേടാൻ കഴിഞ്ഞെങ്കിൽ, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.